എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനബിൾ ചെയ്ത് വെക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. അപ്പം നമ്മുടെ ചാനലിന് പക്ഷപാതങ്ങളൊന്നുമില്ല, ചില കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ പറയും. അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്ന സംഭവങ്ങളാണ്, അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നത് ഒരു അമ്പലമണിയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഡോക്ടർ റോബിന്. കാരണം വരുന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ തോളെ കയറാനാണ് വരുന്നതെന്ന് തോന്നും. ചിലരെ അതിനുവേണ്ടിയാണ് ചട്ടം കെട്ടിക്കൊണ്ടുവരുന്നതെന്നാണ് നമുക്ക് ഈ പരിപാടി കാണുമ്പോൾ തോന്നുന്നത്. ഇവരുടെ എല്ലാം ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിനോട് എന്താ ഇത്ര വൈരാഗ്യം? ബിഗ് ബോസിനുൾപ്പെടെ ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വൈരാഗ്യം വരാൻ കാര്യം? ഒരു പക്ഷേ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു വിചാരിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഇതിലെ ഏറ്റവും വലിയൊരു പ്രൊഫഷണൽ മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ ജാസ്മീനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുടെ ഇടയിൽ കുറേ പുരോഗമനപരമായിട്ടുള്ള വാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ജീവിതമൊക്കെ അടിസ്ഥാനപ്പെടുത്തി നേരത്തെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ ഈ ബിഗ് ബോസ് ഇങ്ങനെ ധരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും കഴിഞ്ഞ വീക്കെൻഡിൽ ബിഗ് ബോസ് റോബിന് വലിയ ഭീഷണിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഒരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, മനസ്സിലായല്ലോ. അതായത് ഞാൻ വിളിച്ചാൽ താൻ പെട്ടിയും കിടക്ക എടുത്തുകൊണ്ട് വരേണ്ടി വരും എന്നൊരു ഭീഷണി. അത് ആർക്ക് എന്നുള്ള രീതിയിലല്ല, എന്തായാലും റോബിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ ലാൽ ഒരിക്കലും അങ്ങനെ പറയില്ല, അതൊരു ഭീഷണി മാത്രമാണ്. അതുകൊണ്ടാണ് ഞാനത് ഭീഷണിയാണെന്ന് പറയാൻ കാര്യം. ഇത് ഇപ്പോൾ പഴയ നമ്മുടെ രജിത് കുമാറിനേക്കാളുമൊക്കെ വളരെ സപ്പോർട്ട് ഇപ്പോൾ ഡോക്ടർ റോബിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ റോബിൻ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് ശൂന്യമായെന്ന് പറഞ്ഞാൽ മതി, കാണാൻ ആൾ കാണത്തില്ല, ആ ഒരു പരിപാടി തന്നെ നിർത്തിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകും. കാരണം റോബിൻ പുറത്തായിക്കഴിഞ്ഞാൽ ആ പരിപാടി തീർന്നു, അവിടെ വെച്ച് അത് കട്ടപ്പോകാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം റോബിന് അതുപോലെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അയാൾ ഒറ്റയ്ക്കാണ് സത്യത്തിൽ ഈ ഒരു പരിപാടിയിൽ പൊരുതുന്നത്. കാരണം അയാൾ വിവേകബോധം ഉള്ള ആളാണ്, അയാൾക്ക് അറിയാം എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ പെരുമാറണം എന്നൊക്കെ. ചില സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യനും പൊട്ടിത്തെറിച്ചു പോകും, അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുണ്ടായപ്പോൾ അയാളും ആ രീതി പെരുമാറി എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ മോഹൻലാൽ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ മോഹൻലാൽ വരയ്ക്കുന്നിടത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിലെ മറ്റ് മത്സരാർത്ഥികൾ വരയ്ക്കുന്നിടത്ത് നിൽക്കുന്ന ആളല്ല റോബിൻ എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും ജനപ്രീതി ഉള്ളത് തന്നെ. പക്ഷെ അത് മനസ്സിലാകാത്ത പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മോഹൻലാലാണ്. അദ്ദേഹം ഇതുവരെയായിട്ടും ഇദ്ദേഹത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പിന്തുണ കൊടുക്കുന്നവരൊക്കെ എന്താണ്, വളരെ മോശം കണ്ട ആൾക്കാർ കാണുന്നവരാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി മോഹൻലാൽ വേറൊരു ഐഡിയ ആണോ, നല്ലൊരു മത്സരം വരാൻ വേണ്ടിയാണോ ഇവരെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ കൊണ്ടുപോകുന്നതെന്നും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. എന്തായാലും ഡോക്ടർ റോബിൻ ഫൈനലിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഒരു കാരണവശാലും ഇവർക്ക് റോബിനെ പുറത്താക്കാൻ കഴിയില്ല. പുറത്തായിക്കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന ഒരു പരിപാടി തന്നെ പോയി പൂട്ടിക്കെട്ടിയെന്ന് പറഞ്ഞാൽ മതി. പെട്ടിയും കിടക്ക എടുത്തുകൊണ്ട് ലാലിന് വീട്ടിൽ പോകേണ്ട അവസ്ഥയാകും. റോബിനെ പെട്ടിയും കിടക്ക എടുത്തുകൊണ്ട് വിളിക്കാൻ പോയ മോഹൻലാൽ ലാസ്റ്റ് പെട്ടിയും കിടക്ക എടുത്തുകൊണ്ട് വീട്ടിൽ പോകേണ്ട അവസ്ഥ വരും. അതാണ് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.